അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ കാലിഗ്രഫി എഴുതി പഠിക്കാമെന്നുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ട് നമ്മളൊരു ഫോണ്ട് ആദ്യം നോർമലായിട്ട് നമ്മൾ എഴുതുന്ന രീതിയിൽ ഒരു ഫോണ്ട് എഴുതിയിട്ട് അതിന് കുറച്ച് ഡിസൈൻസ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ കാലിഗ്രഫി മോഡൽ ചെയ്യാൻ പോവാണ്. ഞാൻ തമ്പനയിൽ കൊടുത്തിട്ടുള്ള കാലിഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ചെയ്തിട്ടുള്ള കാലിഗ്രഫിയാണ്. ഞാൻ അതുപോലെ കുറേ കാലിഗ്രഫി കാര്യങ്ങളൊക്കെ പെയ്ഡായിട്ടും അല്ലാതായിട്ടും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കാലിഗ്രഫിയിലുള്ള ഇൻട്രസ്റ്റ് വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം മുതലേ നമ്മൾ നോട്ട്ബുക്ക് എഴുതുന്ന സമയത്തും ക്ലാസ് എഴുതുന്ന സമയത്തൊക്കെ ഞാൻ എക്സ്ട്രാ ഫോണിൽ എക്സ്ട്രാ ഡിസൈൻസ് ആഡ് ചെയ്തിട്ട് ആദ്യം മുതൽ ഞാൻ ട്രൈ ആക്കലുണ്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ് ഈ ആർട്ട് ആയാലും ക്രാഫ്റ്റ് ആയാലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ആദ്യം മുതലേ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പം ഞാൻ ഏതൊരു ഫോണിൻ്റെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കും. നമ്മൾ ബുക്കിൽ കാണുന്ന ചെറിയ ചെറിയ വെക്ടേഴ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്തുള്ള ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈന് അതെല്ലാം എക്സ്ട്രാ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഫോണിൻ്റെ എങ്ങനെ ക്രിയേറ്റീവ് ആക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുന്നത് ഞാൻ ആദ്യം മുതൽ ട്രൈ ആക്കി നോക്കിയിട്ടുണ്ട്. നമ്മൾ ഫോണിൻ്റെ ഇരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള എലമെൻറ്റ്സ് കണ്ടെത്തും. ബുക്കിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ പേപ്പറിലോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കുറേ വ്യക്തിത്വ കാര്യങ്ങളൊക്കെ കിട്ടും. അതിൽ കുറച്ച് എലമെൻറ്റ്സ്, സിമ്പിൾ എലമെൻറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് ക്രിയേറ്റീവ് എലമെൻറ്റ്സ് നമ്മൾ മനസ്സിലെപ്പോഴും വെക്കാം. അപ്പോൾ ഒരു ഫോണിൻ്റെ ഇതുമോ നമുക്ക് എക്സാക്ട്ലി ഒരു ഐഡിയ കിട്ടും. ഇതിവിടെ ആഡ് ചെയ്താൽ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആവും, കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആ എലമെൻറ്റ് എടുത്തിട്ട് അവിടെ യൂസ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ഫോണിൻ്റെ എഴുതിയിട്ട് ഏകദേശം എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് എങ്ങനെ വരച്ചാൽ എങ്ങനെ എഴുതിയാൽ കുറച്ചും കൂടി ക്യൂട്ട്നെസ് കിട്ടുമെന്ന് ഐഡിയ ഇങ്ങനെ മനസ്സിൽ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ച് ഒന്ന് ഫിനിഷ് ആക്കിയിട്ടുള്ളത്. നമുക്ക് ഇത് കാലിഗ്രഫി ചെയ്യുന്ന സമയത്ത് ഇതിൽ കളർ സ്പ്ലാഷ് ഉപയോഗിക്കാം, കുറേ എക്സ്ട്രാ എഫക്ട്സ് ഉപയോഗിക്കാം. കളർ സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള എഫക്ട്സ് ഉണ്ട്, അതായത് നമ്മൾ കളർ വെച്ചിട്ട് സ്പ്ലാഷ് ചെയ്യുന്ന ഒരു ഇതിൽ എഫക്ട്സ് ഉണ്ട്, പാറ്റേൺ എഫക്ട്സ് ഉണ്ട്. പിന്നെ അതല്ലാതെ എഫക്ട്സ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് പല എഫക്ട്സും നമുക്കായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് പെൻസിൽ വെച്ചുള്ള എഫക്ട്സ് ഉപയോഗിക്കാം, നമ്മൾ ഇങ്ക് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് എഫക്ട് ഉപയോഗിക്കാം, അങ്ങനെ കുറേ എഫക്ട്സും കാര്യങ്ങളുണ്ട്. ഡീറ്റെയിൽഡ് കളർ സ്പ്ലാഷ് അങ്ങനത്തെ എഫക്ട്സ് കാര്യങ്ങളുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീടായിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടത്. പിന്നെ നമ്മളെ ഫോണിൽ തന്നെ ഷെയ്ഡ് എഫക്ട്സ് ഉണ്ട്, സ്ക്രാച്ച് ചെയ്യുന്ന എഫക്ട്സ് ഉണ്ട്, അങ്ങനെ കുറേ സാധനം ആഡ് ചെയ്താൽ പല പല ഡിസൈൻസ് പല പല മോഡലായിട്ട് നമുക്ക് കാലിഗ്രഫി ചെയ്യാൻ പറ്റും. ഡോട്ടഡ് ലൈൻസ് ഇട്ടിട്ട്, ഡോട്ട് ഇട്ടിട്ടുണ്ട്, റൗണ്ടഡ് ഷേപ്പ് ഇട്ടിട്ട്, അങ്ങനെ പലതും ഇട്ടിട്ട് സെക്ടർ കൂടുതൽ ആഡ് ചെയ്തിട്ട് അങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഐഡിയക്കായിട്ട് ചെയ്യാം. ഞാൻ ഇതിലെങ്ങനെ സിമ്പിളായിട്ട് കാലിഗ്രഫി ചെയ്യുക എന്നുള്ള വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതലൊന്നും എഫക്റ്റോ കാര്യങ്ങളോ കൊടുക്കാതെ ലൈറ്റായിട്ട് ചെയ്യുന്നത്. ഒരു ബിഗിനർക്ക് അല്ലെങ്കിൽ ഒരു കാലിഗ്രഫി പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത്, എഫക്ട്സും കാര്യങ്ങളൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യാതെ ഒരു നോർമലായിട്ടുള്ളത്. ഞാൻ ഓരോ ലെറ്റേഴ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ചെറിയ ഡിസൈന്, ഡോട്ടഡ് ഡിസൈന്, ലൈൻ ഡിസൈന്, വെക്ടർ ഡിസൈന്, സെപ്പറേറ്റ് ലെറ്ററിന് സെപ്പറേറ്റ് ഡിസൈൻ കൊടുത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. സ്പേസ് കാണുന്നിടത്ത് നമുക്ക് ഈ സ്പേസിൽ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടാൽ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ലൈൻ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്യൂട്ട് ആക്കാൻ പറ്റും തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്തെടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ പേരാണ് ചെയ്തിട്ടുള്ളത്, കാലിഗ്രഫി ചെയ്തിട്ടുള്ളത്. എൻ്റെ ഹസീബ് എന്നുള്ളത് ഷോർട്ടാക്കിയിട്ടുള്ള ഹസീബ് എന്നുള്ളതിനാണ് ഞാൻ കാലിഗ്രഫി ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ലൈക്ക് ഫ്ലവർ ഇല്ലെങ്കിൽ ലീഫ് ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബേർഡ്സ് ലവ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒരു ഇത് സിമ്പിൾ പോലെ നമുക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള ലീഫാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആ സ്പേസ് കണ്ടപ്പോൾ അവിടെ ഈ ലീഫ് വന്നാൽ അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ വന്നാൽ കുറച്ചും കൂടി ഭംഗി കൂടും എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ലീഫ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെക്ടർ കാര്യങ്ങളായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ചെറിയ ചെറിയ പിക്ചേഴ്സ് കാര്യങ്ങൾ വരും വെക്ടർ ഡിസൈനിങ്, അത് ജസ്റ്റ് എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നോക്കി വരക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരക്കാം. എല്ലാ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ ലൈൻ ഇട്ടിട്ട്
ഒന്നുകൂടി ഫിനിഷിങ് ക്ലാരിറ്റി കിട്ടാനും അടിയിൽ അടിയിൽ ലൈൻ ഇട്ടിട്ട് രണ്ട് സൈഡിൽ ആരോ മാതിരി വെച്ചിട്ട് അതിന് സെന്ററിൽ കുറച്ചും കൂടി ഡിസൈൻ ചെയ്തിട്ട് ഒന്നും കൂടി ക്യൂട്ടാക്കി. പിന്നെ ഏകദേശം ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പായപ്പോൾ എസ്സിന് ഒന്നും കൂടി വൈഡാക്കുക, ഒന്നും കൂടി എൻലാർജ് ചെയ്യാമെന്ന് ഉള്ള ഒരു തോട്ട് വന്നപ്പോൾ ഞാൻ എസ്സിന് ഒന്ന് ലൈൻ ഇട്ട് ഒന്ന് എൻലാർജ് ചെയ്തിട്ട് അതിൽ ചെറിയൊരു വെക്ടർ ഡിസൈൻ കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെ ഫൈനൽ ഡിസൈന് ഇങ്ങനെ ആയിട്ട് വരും.